കോതമംഗലം പട്ടണം, ഫെബ്രുവരി 28 ബുധനാഴ്ച. കോതമംഗലം പട്ടണത്തിന്റെ തെരുവീഥികളിലൂടെ അണമറിയാതെ ഒഴുകി നീങ്ങിയ ഈ പ്രതിഷേധ റാലി ഒരു താക്കീതാണ്. ഒന്നിനു പിറകെ ഒന്നായി വന്യമൃഗാക്രമണത്തിൽ മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും വന്യമൃഗങ്ങൾക്ക് വക്കാലത്ത് പറയുന്ന വനം വകുപ്പിനും കർഷകരുടെ മനുഷ്യാവകാശങ്ങളിൽ ഒളിച്ചെളി നടത്തുന്ന സർക്കാരിനും ഒരു താക്കീത്. വെറും 3 ദിവസത്തെ മാത്രം മുന്നൊരുക്കം കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഈ പ്രതിഷേധ കടലിന്റെ ആഴക്കാഴ്ചകളിലേക്ക് മിഴിതുറക്കുന്നു ഒസിരി സ്റ്റോപ്പിന്റെ ഈ അധ്യായം. ജനപങ്കാളിത്തം കൊണ്ട് കോതമംഗലം പട്ടണം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനം കൂടിയായിരുന്നു കോതമംഗലം രൂപത നേതൃത്വം നൽകിയ വന്യമൃഗ ഭീഷണിക്കെതിരെയുള്ള ഈ മനുഷ്യാവകാശ സംരക്ഷണ റാലി. കർഷകരോഷം അണപൊട്ടിയപ്പോൾ പട്ടണ വീഥികളിലൂടെ ജനം ഒരു പുഴയായി ഒഴുകി. അണമറിയാത്ത ജനപ്രവാഹം പട്ടണ വഴികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ പ്രതിഷേധ ചൂട് പതിന്മടങ്ങായി. രണ്ടുവരിയായി നടന്നു നീങ്ങുവാൻ പദ്ധതിയിട്ടിരുന്ന റാലി അപ്രതീക്ഷിതമായ ജനപങ്കാളിത്തം മൂലം സംഘാതമായി നടന്നു നീങ്ങി. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവരും കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരും കൃഷിനാശം സംഭവിച്ചവരും മുൻനിരയിൽ ജോർജ് മടത്തക്കണ്ടം പിതാവിനോടൊപ്പം റാലിയുടെ മുൻനിരയിൽ അണിനിരുന്നത് ശ്രദ്ധേയമായി. പേപ്പൽ പതാകയും കർഷകരോക്ഷം പങ്കുവയ്ക്കുന്ന പ്ലാക്കാർഡുകളുമായി സ്ത്രീകളും കുട്ടികളും വൈദികരും സന്യസ്തരും ഈ പ്രതിഷേധ റാലിയുടെ ഭാഗമായി. അച്ചടക്കത്തോടും സംയമനത്തോടും സമാധാനപരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ റാലി സംഘാടന മികവിന് നേർസാക്ഷ്യമായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കോതമംഗലം KSRTC ജംഗ്ഷൻ പരിസരം പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. മനുഷ്യജീവനെ മൃഗങ്ങളെക്കാൾ വിലകൽപ്പിക്കുക, വന്യമൃഗങ്ങളെ വനത്തിലെ ആവാസ വ്യവസ്ഥയിൽ തന്നെ നിലനിർത്തുക, ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും റാലിയിൽ ഉയർന്നു. വന്യമൃഗങ്ങൾക്ക് അതീവ സുരക്ഷ നൽകുകയും മനുഷ്യജീവനെ പുല്ലുപുല പോലും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കാട്ടു നിയമം ഉടനടി അവസാനിപ്പിച്ചില്ല എങ്കിൽ കനത്ത തിരിച്ചടി നേരിടും എന്ന സഭാമര സന്ദേശത്തിൽ ബിഷപ്പ് മാർ ജോർജ് മടത്തക്കണ്ടം അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി.